ജില്ലയിലാകെ 90849 വിദ്യാർത്ഥികൾ SLC ഹയർ സെക്കൻഡറി പരീക്ഷാ ഹാളിലെത്തി. രാവിലെ 10 ആരംഭിച്ച ഹയർ സെക്കൻഡറി പരീക്ഷ ഉച്ചയ്ക്ക് 12 അവസാനിച്ചു. തുടർന്ന് 2 SLC പരീക്ഷ ആരംഭിച്ചു. പരീക്ഷയുടെ ആദ്യ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. SLCക്ക് മലയാളവും ഹയർ സെക്കൻഡറിക്ക് ഇംഗ്ലീഷുമാണ് ആദ്യ പരീക്ഷ. പരീക്ഷയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് മിന്നൽ പരിശോധനയ്ക്കായി 5 സ്ക്വാഡുകൾ സജീവമാണ്. പരീക്ഷാ ഡ്യൂട്ടിക്കായി 1400 ഹയർ സെക്കൻഡറി അധ്യാപകർ ഉൾപ്പെടെ 1800 പേരെ നിയമിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പ് വിദ്യാർത്ഥികൾക്കായി മാസ് കൗൺസിലിംഗ് സംഘടിപ്പിച്ചതായി കൊല്ലം സെന്റ് ജോസഫ് പ്രിൻസിപ്പൽ അറിയിച്ചു. കുട്ടികൾക്ക് ഞങ്ങൾ മാസ് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മാസ് കൗൺസിലിംഗിൽ തന്നെ അവരെ കൊണ്ട് എഴുതിപ്പിക്കാറുണ്ട്. അവർക്ക് എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ആ പേടിയും എന്തിൻ്റെ പേടിയാണ്, അങ്ങനെ പരീക്ഷപ്പേടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്താണെന്നുള്ളത് തുടക്കത്തിൽ തന്നെ വർഷാരംഭത്തിൽ തന്നെ കൊടുക്കും. അപ്പോൾ ഈ വർഷാരംഭത്തിലാകുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് എഴുതി വെച്ചിരുന്നിട്ട് കാര്യങ്ങളെല്ലാം പോയിന്റ് വൈസിൽ എഴുതി വെച്ചിട്ട് സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഇല്ലാത്ത കുട്ടികൾക്കാണ് വീണ്ടും ആ പേര് വരുന്നത്. അങ്ങനെ പേര് വരുന്ന കുട്ടികളെ വീണ്ടും ഞങ്ങൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് അവർക്ക് ക്ലാസ് വൈസിലുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിലും വീക്കായിട്ടുള്ള കുട്ടികളെ ടീച്ചേഴ്സ് വൈകുന്നേരം വിളിക്കും. കൊല്ലം വിമലഹൃദയ HSSലാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SLC പരീക്ഷ എഴുതുന്നത്. 867 വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1125 വിദ്യാർത്ഥികളുമായി ചവറ ഗവൺമെന്റ് ബോയ്സ് HSS മുന്നിലുണ്ട്. ആദ്യ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ സമ്മിശ്ര പ്രതികരണമാണുള്ളത്. ചോദ്യപേപ്പർ കയ്യിലെത്തിയപ്പോൾ ആശ്വാസത്തിന് വക നൽകിയെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. മലയാളം ഒന്നാം പേപ്പർ എന്ന ആത്മവിശ്വാസത്തോടെയാണ് SLC വിദ്യാർത്ഥികൾ പരീക്ഷ ഹാളിലേക്ക് എത്തിയത്. പരീക്ഷ 24 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.